ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇവരുടെ മിസ്റ്റർ സീലായ നമ്മുടെ കുടുംബവിളക്കിന്റെ ഇനി നാളെ എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. നാളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ മിനിങ്ങാന്നല്ല ഇന്നലെ നമ്മൾ എല്ലാവരും കണ്ട ഒരു സീനാണ്. അനിരുദ്ധ് അവിടെ ഹോട്ടലിൽ ഇരിക്കുമ്പോൾ ഇന്ദ്രജ വരികയും ഇന്ദ്രജനെ അവിടെ പ്രതീക്ഷ കാണുകയും അതിനുശേഷം പ്രതീക്ഷിനെ അനിരുദ്ധ് എന്നിട്ട് വിലക്കുകയാണ് ചെയ്തത്. ഒരു കാരണവശാലും ഈ കാര്യങ്ങൾ അമ്മയും അതുപോലെ അനന്യയും അറിയരുത് എന്ന്. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നടക്കുന്നത് എന്താണെന്നൊന്നും പിന്നെ അനന്യയും ഞാനും തമ്മിൽ ഒരു ബന്ധം പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് കാരണക്കാരൻ നീ ആയിരിക്കുമെന്നും അവിടെ പ്രതീക്ഷിനെ ഭീഷണിപ്പെടുത്തുകയുണ്ടായി അനിരുദ്ധ്. ആ ഭീഷണിയുടെ പുറത്ത് തന്നെ അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകണ്ട എന്ന് കരുതിക്കൊണ്ട് തന്നെ അനിരുദ്ധിന്റെ ഈ പ്രശ്നങ്ങൾ അവിടെ പ്രതീക്ഷ ആരോടും പറഞ്ഞില്ല. പ്രതീക്ഷ സുമിത്രയുടെ അടുത്തോ അനന്യയുടെ അടുത്തോ ഇതിനെപ്പറ്റി സൂചിപ്പിക്കുകയും ചെയ്തില്ല. ഇന്ന് അനന്യ ഇതിനെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞപ്പോഴും പ്രതീക്ഷ അറിയാവുന്ന സത്യങ്ങൾ മറച്ചു വെക്കുകയാണ് ചെയ്തത്. എന്നാൽ സത്യങ്ങൾ മൂടി വെക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. അവിടെ പ്രതീക്ഷിന്റെ കൂടെ ടോണി കൂട്ടുകാരനുണ്ടായിരുന്നു. ടോണിക്ക് ഇത് മറച്ചു പിടിക്കാനായിട്ട് കഴിയില്ല. പ്രതീക്ഷിന്റെ കുടുംബകാര്യമാണ്. പ്രതീക്ഷിന് ഇത് അവരോട് പറയാൻ പറ്റില്ല എന്നും ടോണിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ സുമിത്രയെ കാണാനായിട്ട് ടോണി നേരെ സുമിത്രയുടെ കമ്പനിയിൽ ചെല്ലുകയാണ്. എന്താണ് ടോണി എന്ന് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാന് ആന്റിയോട് ഒരു കാര്യം പറയാനായിട്ടാണ് വന്നതെന്ന്. എന്ത് കാര്യം? ഞാനിത് ആന്റിയോട് പറയുന്നത് ശരിയാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനിത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അനിരുദ്ധേട്ടന്റെ ജീവിതം പ്രശ്നത്തിലാവുമെന്ന്. അനിരുദ്ധിന്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നമാണ് മോനെ എന്ന് ചോദിക്കുന്നു. അനിരുദ്ധേട്ടൻ ഇന്ദ്രജ മേഡവുമായിട്ട് ഉള്ള ബന്ധം അത്ര നല്ല ബന്ധമായിട്ട് തോന്നുന്നില്ല. അതിന്റെ മോനെ നീ അങ്ങനെ പറഞ്ഞു ചോദിക്കുന്നു. കാര്യങ്ങൾ എല്ലാം തന്നെ വിശദീകരിച്ച് പറയുകയും ആ ഹോട്ടലിൽ നടന്ന കാര്യവും അനിരുദ്ധ് പിന്നാലെ വന്ന് പ്രതീക്ഷിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞ കാര്യവും അവിടെ പറയുകയാണ്. ഇത് കേട്ടതും സുമിത്രേച്ചിക്ക് കാര്യങ്ങൾ വ്യക്തമായി. നേരത്തെയും പല സംഭവങ്ങൾ നടന്നു. അതിനെപ്പറ്റി ചോദിച്ചപ്പോഴും അനിരുദ്ധ് അതിൽ ഉരുണ്ടു കളിക്കുകയാണ് ഉണ്ടായത്. ഈ കാര്യങ്ങൾ സുമിത്രേച്ചിക്ക് ആരോടെങ്കിലും പറയാതെ മനസ്സിൽ അടക്കി പിടിക്കാനായിട്ട് കഴിയില്ല. സ്വന്തം മകന്റെ കാര്യമാണ്, നെഞ്ചു വേദനിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ തന്റെ ഉറ്റ സുഹൃത്തായ രോഹിത്തിനോട് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് സുമിത്രേച്ചി കരുതിയാണ്. രോഹിത്തിനെ വിളിച്ചു വരുത്തുന്നു. രോഹിത് സുമിത്രേച്ചിയുടെ കമ്പനിയിൽ എത്തുകയാണ്. രോഹിത്തിനോട് ഈ കാര്യങ്ങൾ പറയാൻ മടിക്കുമ്പോൾ രോഹിത് പറയാണ്, എന്താണ് ഇതിനെ സുമിത്രയ്ക്ക് എന്നോട് പറയത്തില്ലേ? എന്ത് കാര്യവും പറയാനായിട്ടുള്ള ആ ഒരു ഫ്രീഡം സുമിത്രയ്ക്ക് ഞാൻ തന്നിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാണ് മറച്ചു പിടിക്കുന്നത്? എന്ത് വിഷമമാണുള്ളത്? എന്താന്ന് വെച്ചാൽ എന്നോട് പറ എന്ന് തന്നെ പറയാണ്. രോഹിത്തിനോട് ഈ കാര്യങ്ങളെപ്പറ്റി സുമിത്രേച്ചി വിശദമായിട്ട് തന്നെ പറയുകയാണ്. അനിരുദ്ധന്റെ ജീവിതത്തിൽ ചെറിയ പ്രശ്നമാണ്. അനിരുദ്ധന്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നം? അനിരുദ്ധും ഇന്ദ്രജയും തമ്മിലുള്ള പ്രശ്നമാണ്. അനിരുദ്ധും ഇന്ദ്രജയും തമ്മിൽ എന്താണ് പ്രശ്നം? എന്തെങ്കിലും ഡ്യൂട്ടിയിലുള്ള പ്രശ്നമാണോ? അതല്ല, അവരുടെ ബന്ധത്തിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. ടോണി ഇവിടെ വന്ന് കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറയുകയാണ് ഉണ്ടായതെന്ന്. അപ്പോൾ ഈ ഒരു സംശയം അവിടെ നമ്മുടെ രോഹിത്തിന്റെ മനസ്സിലും ഉണ്ടായിരുന്നു. അപ്പം ഈ കാര്യങ്ങൾ മൊത്തത്തിൽ ചർച്ച ചെയ്യുമ്പോൾ അനിരുദ്ധിന്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമാകും. അപ്പൊ അത് നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാം സൈനിങ് ഔട്ട്. എല്ലാവർക്കും ഒരു ശുഭ രാത്രി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പം നാളെ കാണാം. ബൈ, ടാറ്റാ.